സോ ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സ്കൂളെല്ലാം തുറന്ന് ബിസിയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ ഒരാളുണ്ട്. പേര് ശ്രീഹരി എന്നാണ്, അപ്പം എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ എന്തോ ലോറിയും കാറൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഹെലികോപ്റ്റർ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് വീഡിയോ വെച്ചാണ് പണിയാൻ പോകുന്നത്. അപ്പോൾ സ്കെച്ചും പേനയും നമ്മുടെ ടൂൾസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ആ ബൈൻഡിങ് എടുത്ത്, ഇപ്പൊ ഗൈസ് നമ്മൾ ഈ വൈൻഡിലാണ് ഇന്ന് നമ്മൾ പണിയാൻ പോകുന്നത്. ഇത് നമ്മൾ ഇവിടെ നമ്മുടെ ഹെലികോപ്റ്ററിന്റെ ബോഡി എല്ലാം വരച്ചെടുത്ത് വെട്ടും. ഗൈസ് ഇന്ന് നമുക്ക് വെട്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ നിന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ് വെട്ടി പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തും വെട്ടി. ഇനി ഇതിൽ കൂടെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് നമ്മൾ ഇതെല്ലാം വരയ്ക്കുന്നു, ഡിസൈൻ ഒക്കെ വരയ്ക്കും. ഗൈസ് ഇത് അടുത്ത നമ്മളെ മേളത്തെ ഭാഗമൊക്കെ നമ്മൾ ഇനി വെട്ടിയെടുക്കും. ഒട്ടിക്കാനുള്ള പാർട്സുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇനി ഓണം വേണം, പെയിന്റ് അടിച്ചെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഗൈസ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, അതിൽ ഫ്രണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഇതാണ്, ഇതാണൊക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ട് അവസാനം ഒട്ടിക്കണം, കാരണം കാരണം ഇവിടെ ലീഫൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മേളിൽ ഇങ്ങനെ ഒട്ടിക്കും. പിന്നെ ബാക്കിലത്തെ ടെയില് കട്ട് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് ടെയില് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാരണം ഇത് വീതി കൂടുതൽ കണ്ടോ, ഇവിടെ നമ്മൾ വീതി കൂടുതൽ. അപ്പോൾ വീതി കുറയ്ക്കാനാണ് ഈ പീസ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് ഇതിലാണ് ടെയില് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. ഗൈസ് അങ്ങനെ ഇത് പെയിൻ്റ് അടിച്ചെടുത്ത് ഇത് തന്നെ ഉണങ്ങണം, അവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് ഇതിലോട്ട് സെറ്റ് ചെയ്യും. ഹെലികോപ്റ്ററിൻ്റെ ബാക്കിൽ ഒട്ടിച്ചേക്കുന്ന എല്ലാം ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ടെയിൽ എടുത്തിട്ട് കണ്ട് ഞാൻ ബൈൻഡെല്ലാം വെച്ച് കവർ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കണ്ട് ഇങ്ങനെ വെക്കാനുണ്ട്, ഇതാണൊക്കെ ഇരിക്കും. ബാക്കിലത്തെ ടെയില് കണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് അങ്ങോട്ട് വെക്കാം. വയസ്സ് ഉണങ്ങാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മേളത്തെ പാർട്ട് എടുത്തിട്ട് നമ്മളെ പഴയ സ്കെച്ചിൻ്റെ ഒരു ഗ്യാപ്പ് എടുത്ത് അതിൻ്റെ ഈ ഭാഗം നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് പെൻസിലുകൊണ്ട് വരച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. നമ്മുടെ ഇതില് ഇതിൻ്റെ ഈ മേളത്തെ ഈ ഭാഗം ഇല്ലേ, ആ ഭാഗത്ത് നമ്മൾ ഫോണിട്ടിട്ട് അതിൻ്റെ ഇതാണ് ഇവിടുത്തെ വൈദ്യുതി. ഇത്രയും വലിയ ലീഫാണ് അത് വെക്കാൻ പോകുന്നത്. നമ്മുടെ ഇനി ഈ ലീഫിന് ബ്ലാക്ക് കളർ അടിക്കും, ഇതിനും റെഡ് കളർ അടിക്കും. ഇനി നമ്മൾ ഇതിൽ കുറച്ച് സെറ്റാക്കും. ഗൈസ് അങ്ങനെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഹോളിട്ടിട്ട് ക്യാപ്പ് ഇങ്ങനെ കയറ്റിട്ട് ഇവിടെയും ഹോളിട്ട് കയറ്റി ഇവിടെ പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ മേളിൽ ഒട്ടിച്ചിട്ടാണ് ഇനി ലീഫ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഗൈസ് ഗം തേച്ചിട്ടുണ്ട്, ഇനി അത് ഉണങ്ങാൻ വെച്ചേക്കാണ്. നമുക്ക് ഈ ലീഫ് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കറങ്ങുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ രണ്ട് ചെറുതായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്, പിന്നുമുണ്ട്, കെട്ട് കമ്പി കയറുന്ന കണക്കത്തെ ഹോളായിട്ടായിരുന്നു. നമുക്ക് ഇത് ഇതിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കറങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ മേളിൽ ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഇത് എടുത്തിട്ട് ഇതിൽ ഈ കമ്പി രണ്ടായിട്ട് വളച്ചിട്ടുണ്ട്, കമ്പി രണ്ടായിട്ട് വളച്ച് ഇതാണ് കാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇതിലോട്ട് കയറ്റും, എന്നിട്ട് ഇത് ഇതാണൊക്കെ കയറ്റും. എന്നിട്ട് ഇത് നമുക്ക് പ്ലെയർ കൊണ്ട് അമുക്കാം, അമുക്കി നേരെ ആക്കും. ഇങ്ങനെ ഗൈസ് പ്ലെയർ വെച്ചുകൊണ്ട് അമുക്കി ഇതാണ് കാക്കിയിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഹോളിട്ടിട്ട് രണ്ടും കൂടി കയറ്റി കറക്കുന്ന രീതിയിലാക്കും, എന്നിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്യും. സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ, ഇപ്പം കറങ്ങുന്നുണ്ട്, അറിയ കാണിച്ചില്ല, നല്ല നല്ല കറങ്ങുന്നുണ്ട് കണ്ടില്ലേ. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, കമ്പിയിലോട്ട് സെറ്റ് ചെയ്ത് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ലീഫും. ഇനി നമുക്ക് അതുകൊണ്ട് ഇവിടെയും കൂടെ ഒരു ലീഫ് സെറ്റ് ചെയ്യണം. പിന്നെ താഴത്തെ സ്റ്റാൻഡ്, ഗൈസ് അങ്ങനെ ബാക്കിൽ ടെയിലിൽ വെക്കാനുള്ള ലീഫ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബൈൻഡിൽ ഇത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ബൈൻഡ് പീസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇനി നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ഏതെങ്കിലും സ്കെച്ച് ചെറിയ ബാക്കിലത്തെ ടെയില് സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ ക്യാപ്പ് കണ്ട ഒരു ബൈൻഡ് പീസിന് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒട്ടിച്ചിട്ട് അതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കറക്കി കാണിച്ചു തരാം, കണ്ടോ കറങ്ങുന്നത്, ഇവിടെയും കറങ്ങുന്നതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇത് ഞാൻ കറക്കി കാണിച്ചു തരാം, കണ്ട ഇവൻ കറക്കുന്നുണ്ടോ, ഒന്ന് കറക്കിയടാ, കണ്ടോ പയ്യെ കറങ്ങണ,
താഴെ പിടിച്ചിട്ട് നമ്മൾ അത് കറക്കാൻ കിട്ടും. അല്ല, ഇത് അവന്റെ അനിയനാണ്. അത് പേരെന്തോടാ? നമ്മളിനി അടുത്ത പണിയാൻ പോകുന്ന താഴത്തെ സ്കിഡാണ്. അതിന് വേണ്ടിയിട്ട് അമ്പലത്തിലെ ഉത്സവത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കത്തില്ലേ ഈ പമ്പരമൊക്കെ? അപ്പൊ അതിന്റെ പിടിയാണ് ഞാൻ എടുത്തേക്കുന്നുണ്ട്. രണ്ട് പീസാക്കി കറക്റ്റ് അളവിൽ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ബൈൻഡ് പീസ് എന്നിട്ട് ഇവിടെ വെച്ച് മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാനാണ്. ഇതാണ് നമ്മൾ ഇനി ഇതിന്റെ താഴെ ഒട്ടിക്കാൻ പോകുന്നത്. ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കാണ്. ഇതിന് ഉണ്ടി ബൈൻഡ് ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലീഫ് ഇളക്കി വെച്ചതാണ്. ഇത് ഉണങ്ങാൻ വേണ്ടിട്ട് ഇനി ചരിച്ചേക്കാം. അപ്പൊ ഇത്ര ആണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ഞാൻ ഉണ്ടാക്കി എനിക്ക് ഒത്തിരി നല്ലപോലെ കളിച്ചിടാം, ഇറക്കി കളിച്ചിടാം. ഇതാണ്, അപ്പൊ ഇത് താഴെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നുണ്ടാക്കി ഹെലികോപ്റ്റർ ഇവിടെ വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വണ്ടിയുള്ളത്. ഈ കാറും ഈ ബൈക്കിന്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ കൈസ് ഉള്ള ബൈൻഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ബൈക്കിന് അത്രയും ഷേപ്പ് ആയിട്ടില്ല, നല്ല ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കാർ കണ്ടോ, സ്പോർട്സ് കാർ, വീലൊക്കെ ചരിഞ്ഞിരിക്കുന്ന ഫുള്ള് മോഡിഫൈഡ് വണ്ടിയാണ്. ഇത് കൊറോണ ടൈമിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് കൈസ്. ഒത്തിരി നാളായി, എല്ലാം ഇളകിയൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് ഭാഗമൊക്കെ ഇളകിയിട്ടുണ്ട്. ഓർമ്മയുണ്ട കൈസ് ഈ ട്രാക്ക്? ഇതിന്റെ ഫ്രണ്ട് ഒരു പണി കിട്ടി ഗൈസ്. ഈ ഹെലികോപ്റ്റർ പണിയുന്ന സമയത്ത് ഓരോന്നൊക്കെ എടുക്കുമ്പോ അതിന്റെ ഇതൊക്കെ തട്ടിയിട്ട് ഫ്രണ്ട് ഇളകിപ്പോയി. ഇതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തതിന് കയറി കാണണം ഗൈസ്. ഇതൊക്കെയാണ് വണ്ടികൾ. പിന്നെ അല്ലാത്ത രണ്ട് സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലേ, ചെറുതായിട്ടുണ്ടാവും. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈറ്റ് ഓൺ ആക്കിയാൽ മാത്രം നോട്ടിഫിക്കേഷൻ കിട്ടത്തോട്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് കറുത്തു സാധനം കാണി. ഇതാണ് പീസ്. ഇതാണ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാരും. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഇതണക്കത്തെ വീഡിയോ അറിഞ്ഞാൽ ബെല്ലായിട്ട് ഓൺ ആക്കിയാൽ അത്ര. Nice.